ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പൊതിച്ചോറിന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ലാൽ ചേട്ടന് വേണ്ടിയിട്ട് ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ എന്നും ചോറും പാത്രത്തിലാണ് കൊണ്ടുപോകാറ്. ശരി, ഇന്ന് നമുക്കൊരു പൊതിച്ചോറിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കലം വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ചോറിന് അരി വെള്ളത്തിലിടാം. ഇപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. അരി തളച്ച് അവിടെ നന്നായിട്ടൊന്ന് വെന്തിട്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്തടുത്ത പണികൾ തുടങ്ങാം. ഇപ്പോൾ അരി അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബീൻസ് നന്നായിട്ട് നുറക്കിയെടുക്കാം. ഇപ്പോൾ ബീൻസ് തോരൻ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഇവിടെ തണവായ കാരണം ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈലില് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് ഇടിച്ച വറമുളക് ഒരു 2 ടീസ്പൂൺ ഇടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞ് നമുക്ക് ബീൻസ് ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ ഈ മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ ബീൻസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പിടി നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് എന്തിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പറ്റി മാതിരി ചെയ്യാനാണ്. ഉരുളക്കിഴങ്ങും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാതും കൂടി നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് മൊരിച്ചെടുത്താൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പറ്റി റെഡി ആയിടും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങൊന്ന് നോക്കാം നമുക്ക്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മൊരിയുണ്ട്. കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനിയും വെന്തിട്ടില്ല, കുറച്ച് നേരം കൂടി വെയിറ്റ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ഉണ്ടാക്കാൻ പോണത് ചമ്മന്തിയാണ്, നമ്മുടെ സ്വന്തം ചമ്മന്തി. അതിന് വേണ്ടിയിട്ട് ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുത്ത വറമുളകാണ്. അതൊരു 4-5 എണ്ണം കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പുളി. ഇനി കുറച്ച് കറിവേപ്പില. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ മിക്സിയിൽ ഞാൻ നന്നായിട്ട് അരച്ചിട്ട് ചമ്മന്തി ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി അഴിച്ചിട്ട് 1 അടിയും കൂടി അടിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറക്കാനുള്ളത് നോക്കാം. ഇപ്പോൾ മീൻ പൊരിക്കാനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, സിമ്പിളായിട്ടൊരു മീൻ വറവലാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം
mix ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പോ 20 മിനിറ്റ് നന്നായിട്ട് ഫിഷ് മാരിനേറ്റ് ആയിട്ടുണ്ട് ഇപ്പോ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനെ ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് മെൽറ്റ് ആവട്ടെ ഇവിടെ നല്ല തണുപ്പായ കാരണം ഇതുപോലെ കട്ട് ചെയ്തിട്ടിരിക്കുന്നേ ഒന്ന് മെൽറ്റ് ആയിട്ട് നമുക്ക് മീൻ ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പോ ചൂടായിട്ടുണ്ട് ഇപ്പോ നമുക്ക് മീൻ പൊരിച്ചെടുക്കാം ഇപ്പോൾ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് മീനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട പൊരിക്കാം ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് മുട്ട നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ എല്ലാം അത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ നമുക്ക് ഇലയൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ ഇല നന്നായിട്ട് വാട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് നമുക്ക് പാഴ്സൽ കെട്ടാം ഇപ്പോൾ പൊതിച്ചോറിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇലയും നന്നായിട്ട് വാട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പൊതിച്ചോറ് കെട്ടാനായിട്ട് തുടങ്ങാം ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയ്ക്ക് ചോറിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു 3 കയ്യിൽ ചോറിട്ടിട്ടുണ്ട് ഇപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചമ്മന്തി നമുക്ക് നടുവിൽ വെച്ചെടുക്കാം പിന്നെ നമുക്ക് ബീൻസ് തോരനാണ് അത് കുറച്ച് വെച്ചെടുക്കാം സൈഡിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് അത് ഈ സൈഡിൽ വെച്ചെടുക്കാം പിന്നെ ഒരു മുട്ട പൊരിച്ചതും കൂടി നമുക്ക് സൈഡിൽ വയ്ക്കാം മീൻ നമുക്കൊരു ചെറിയൊരു വാഴയില ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് അതിൽ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം അപ്പം ഞാനൊരു 4 മീനാണ് വെക്കണേ ഇതൊന്ന് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ചെറുനാരങ്ങച്ചാറ് നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ എല്ലാം ഇത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് റാപ്പ് ചെയ്യാം പതുക്കെ ഇത് ഇതുപോലെ മടക്കാം ഇപ്പോൾ ഇതുപോലെ ഞാൻ പൊതിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ന്യൂസ് പേപ്പറിൽ ഇത് ഒന്നും കൂടി റാപ്പ് ചെയ്തിട്ട് നമുക്ക് ലാൽചേട്ടന് കൊടുത്തേക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പാഴ്സൽ ഞാൻ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ലാൽചേട്ടൻ പോകാനുള്ള നേരമായിട്ടുണ്ട് ഓഫീസിലേക്ക് അപ്പോൾ നമുക്കിതൊരു കവറിൽ വെച്ചിട്ട് കൊടുത്തേക്കാം അപ്പോൾ ലാൽചേട്ടാ റെഡി ആയിട്ടുണ്ട് റെഡി ആയി ചോറ് റെഡി ആയിട്ടുണ്ട് വാപ്പുവാം ലാൽചേട്ടാ ലഞ്ച് കൊണ്ട് മുള്ളി ഇല്ല ഇന്ന് പൊതിച്ചോറാ സ്പെഷ്യൽ പൊതിച്ചോറ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം ഓക്കെ ബൈ ലാൽചേട്ടാ മാസ്ക് ബൈ അയ്യോ മാസ്ക് ഇട്ടില്ല ലാൽചേട്ടാ മാസ്ക് ഇടണില്ലേ ബൈ ബൈ എങ്ങനെയുണ്ടെന്ന് പറയണട്ടോ ഫോൺ വിളിച്ച് പറയണോ
ഇപ്പോൾ ഒരു പൊതിച്ചോറ് ലാച്ചട്ടം കൊണ്ടുപോയി. ഇനി ഒരു പൊതിച്ചോറ് ഇവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഒരു 2-3 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണം, തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും അതിൻ്റെ ഒരു ഫീലിംഗ് തന്നെ വേറെയാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പൊതിച്ചോറ് ഞാനൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ വ്യൂവേഴ്സ്.